ഹായ് ഓൾ, ഞാൻ ഡോക്ടർ രജിത, പീഡിയട്രീഷ്യനാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് പശുവിൻ്റെ പാൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതിനെ പറ്റിയാണ്. നമ്മൾ പശുവിൻ്റെ പാല് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഒരു വയസ്സ് മുതലാണ്. ഒരു വയസ്സിൽ താഴെ ഒരു കാരണവശാലും പശുവിൻ്റെ പാല് കൊടുക്കാൻ പാടില്ല. കാരണം ഒരു വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് പശുവിൻ്റെ പാലിലുള്ള പല ഘടകങ്ങളും ഡൈജസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. അതുപോലെ തന്നെ പാലിൽ സോല്യൂട്ടിൻ്റെ ലോഡ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ അത് ആ ചെറിയ കിഡ്നിയിൽ ഒരു അധികമായ ഒരു ഭാരമായിട്ടിരിക്കും. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് പശുവിൻ്റെ പാല് ഈസി ആയിട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഒരു വയസ്സിൽ താഴെ കൊടുക്കണ്ട എന്ന് പറയുന്നത്. കുറുക്കിൽ പോലും ആഡ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. ഓക്കെ, ഒരു വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് പശുവിൻ്റെ പാല് സ്റ്റാർട്ട് ചെയ്യാം. എന്നാൽ അമ്മയ്ക്ക് ആവശ്യത്തിന് പാലുണ്ടെങ്കിലോ അല്ലെങ്കിൽ കുഞ്ഞ് ബാക്കി ആഹാരം എല്ലാം കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ ബ്രസ്റ്റ് മിൽക്കും കൂടെ ഉണ്ടെങ്കിൽ ധാരാളം മതി. രണ്ട് വയസ്സ് വരെ, രണ്ട് വയസ്സ് കഴിഞ്ഞിട്ട് പശുവിൻ്റെ പാല് സ്റ്റാർട്ട് ചെയ്താൽ മതിയാവും. ഇൻഫാക്റ്റ് അതാണ് ഐഡിയൽ ആയിട്ടുള്ളത്. രണ്ട് വയസ്സ് കഴിഞ്ഞ് കൊടുക്കുന്നതാണ്. രണ്ട് വയസ്സ് വരെ അമ്മയുടെ പാലും കട്ടി ആഹാരവും, രണ്ട് വയസ്സ് കഴിഞ്ഞിട്ട് നമുക്ക് പശുവിൻ്റെ പാലും കൊടുക്കാം. അതാണ് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ഒരു സാഹചര്യം. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വയസ്സ് മുതൽ സ്റ്റാർട്ട് ചെയ്യാം. അതിൽ പ്രശ്നമൊന്നുമില്ല ഒരു വയസ്സ് മുതൽ കൊടുത്തു തുടങ്ങുന്നതിൽ. ഇനി എല്ലാവരും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, പശുവിൻ്റെ പാല് നേർപ്പിച്ച് കൊടുക്കണോ വെള്ളമൊഴിച്ച് നേർപ്പിക്കണോ? അതിൻ്റെ ആവശ്യമില്ല. കൊടുത്തു തുടങ്ങുമ്പോൾ തന്നെ അൺഡൈല്യൂട്ടഡ് അഥവാ നേർപ്പിക്കാത്ത രീതിയിലാണ് പാല് കൊടുക്കേണ്ടത്. ഓക്കെ, എത്ര അളവ് നമുക്ക് ആദ്യം തന്നെ കൊടുക്കാം? ആദ്യം കൊടുക്കുന്ന ദിവസം തന്നെ നമ്മൾ ഒരു ഗ്ലാസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. 20-30 മില്ലി, അതായത് 2-3 ടേബിൾ സ്പൂൺ മാത്രം പാല് കുഞ്ഞിന് കൊടുക്കുക. പാല് കൊടുത്തിട്ട് എന്തെങ്കിലും ഛർദിലോ വയറിളക്കമോ അല്ലെങ്കിൽ ഓക്കാനം, വയറ് കമ്പിക്കുക, അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നൊന്ന് നോക്കുക. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു 4-5 ദിവസം വെയിറ്റ് ചെയ്തിട്ട് പിന്നെ അത് റീസ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. സാധാരണഗതിയിൽ 1-2 ദിവസം കൊണ്ടൊക്കെ അതങ്ങ് ശരിയായിക്കോളും. ആദ്യമായിട്ട് കൊടുക്കുമ്പോൾ ചിലപ്പോൾ വയറിൽ ചെറിയ ഇറിറ്റേഷനൊക്കെ കുഞ്ഞുങ്ങൾക്ക് കാണാറുണ്ട്. ഓക്കെ, വലിയ രീതിയിലുള്ള അലർജിയൊക്കെ വളരെ റെയറായിട്ടേ കാണാറുള്ളൂ. ഇനി ഒരു ദിവസം നമുക്ക് എത്ര പാല് കൊടുക്കാം? ഒരു 250 മില്ലി പാലൊക്കെ മതി ഒരു ഒരു വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്. 3 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഒരു 250 മില്ലി രാവിലെയും വൈകുന്നേരവുമായിട്ട് കൊടുക്കുക, ഒരു 500 മില്ലി. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഈ 500 മില്ലി തന്നെ കൂടുതലാണ്. ഒരു ഗ്ലാസ് പാല് ധാരാളം മതി കുഞ്ഞുങ്ങൾക്ക്. ബാക്കിയുള്ള ആഹാര സാധനങ്ങളൊക്കെ നന്നായിട്ട് കഴിപ്പിച്ചാൽ മതി. അപ്പോൾ ഈ 250 മില്ലി പാലെന്ന് പറയുമ്പോൾ അതൊരു ഗ്ലാസ്സാണ്. ഒരു വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഒരു 250 മില്ലി പാല് മതി. അതായത് ഒരു ഗ്ലാസ് പാല്. ഇത് നമ്മൾ ഒറ്റ അടിക്ക് കൊടുക്കണമെന്നില്ല, രാവിലെയും വൈകുന്നേരവും അര ഗ്ലാസ് വീതം കൊടുത്താൽ മതി. 120 മില്ലിയുടെ ചെറിയ കപ്പ് കിട്ടും, അതിൽ കൊടുത്താലും മതി. സ്പൂൺ കൊണ്ട് കോരി കൊടുക്കുക. കഴിയുന്ന അല്ലെ, കുഞ്ഞ് നേരിട്ട് കുടിച്ചോളൂ ഒരു വയസ്സൊക്കെ ആകുമ്പോൾ. കഴിയുന്നതും കുപ്പി ഉപയോഗിച്ച് കൊടുക്കാതിരിക്കുക. കുപ്പി ശീലിപ്പിക്കാതിരിക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. ഇനി പാലിൽ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കണമെന്ന് പലരും ചോദിക്കാറുണ്ട്. മെഡിക്കലി ഇൻഡിക്കേറ്റഡ്, ഡോക്ടർ എന്തെങ്കിലും കുറിച്ച് തരികയാണെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലാത്ത പക്ഷം നമ്മൾ എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പാല് തീരെ കുടിക്കാൻ ഇഷ്ടമില്ലാത്ത ധാരാളം കുട്ടികളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ പാല് കുടിക്കാത്തത് കൊണ്ട് കാൽഷ്യം ഡെഫിഷ്യൻസി ഉണ്ടാകുമോ, പാല് കുടിക്കാൻ ഞാൻ പ്രശ്നമുണ്ടോ എന്ന് ധാരാളം പേരൻസ് ചോദിക്കാറുണ്ട്. പാല് കുടിക്കാത്തത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല. പാല് വളരെ നല്ലൊരു ആഹാരമാണ്. കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്, നല്ല ക്വാളിറ്റി പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട്. എന്നാൽ പാല് കുടിക്കാത്തത് കൊണ്ട് വലിയൊരു ആരോഗ്യ പ്രശ്നം ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പകരം പാലുൽപ്പന്നങ്ങൾ, തൈര്, മോര്, നെയ്യ്, ബട്ടർ, ചീസ്, പനീർ അതൊക്കെ കഴിച്ചാൽ മതി. കാൽഷ്യം അടങ്ങിയ ഇലക്കറികൾ, മീനുകൾ, മുട്ട, ഇറച്ചി, ചെറുപയർ, കടല അതൊക്കെ തന്നെ കഴിച്ചാലും ഈ പ്രോട്ടീനും കാൽഷ്യവും ഒക്കെ കിട്ടും. പാല് കുടിക്കാൻ ഇഷ്ടമുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ കുടിച്ചോട്ടെ. കുടിച്ചിട്ടില്ല എന്ന് വെച്ചിട്ട് നമ്മൾ ഒരുപാട് വറി ചെയ്യേണ്ട കാര്യവുമില്ല. ഓവറായിട്ട് പാല് കൊടുക്കാതിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ അളവുകളല്ലാതെ അതിലും എക്സസ് ആയിട്ട് പാല് കൊടുക്കാതിരിക്കുക. കാരണം ഒരുപാട് പാല് കൊടുക്കുമ്പോൾ കുഞ്ഞിൻ്റെ സ്വാഭാവികമായ വിശപ്പ് കുറയും, മറ്റേ ഒന്നും കഴിക്കാൻ താല്പര്യം കാണിക്കില്ല. മാത്രമല്ല പാലിൽ അയണിൻ്റെ അളവ് കുറവായതുകൊണ്ട് അയൺ ഡെഫിഷ്യൻസി അനീമിയും ഉണ്ടാകും. അപ്പോൾ മറ്റ് ഭക്ഷണങ്ങൾക്കൊപ്പം പാലും, അതായിരിക്കണം നമ്മുടെ കൺസെപ്റ്റ്. താങ്ക് യു.